എന്ത് കണ്ടിട്ടാ പറയേണ്ടത്? നിന്റെ തലമുടി കണ്ടിട്ടാണോ? അതെല്ലാം നിന്റെ വസ്ത്രം ഉടയാടകൾ കണ്ടിട്ടാണോ? എല്ലാം ശരിക്കു നോക്കിയാൽ ചിലാരുടെ ചില ആൾക്കാരുടെ ഇത് പച്ചാറാമല്ലേ? ചില ആൾക്കാരുടെ തലമുടി നോക്കിയാൽ ഹബീബായ നബി തങ്ങള് ജൂതന്റെ സംസ്കാരമാണെന്ന് പറഞ്ഞിട്ടുള്ള തലമുടി രൂപമല്ലേ? ിതങ്ങളെടുക്കലേക്ക് ഒരു ബാപ്പൊരു കുഞ്ഞുമായിട്ട് വരികയാണ്, ഒരു കിടാവുമായിട്ട് അങ്ങ് വരികയാണ്. ആ വന്നപ്പോ പൊന്നാരമോന്റെ തലന്റെ സൈഡെല്ലാം ചുരണ്ടിയിട്ട് മുട്ടയടിച്ചിട്ട് നടുവിൽ മാത്രം തേങ്ങന്റെ കുറ്റി പോലെ കുറച്ചു മുടി കാണുന്ന നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത്തെ ചെറുക്കന്മാരെ തല പോലെ ഇന്നത്തെ ചില ചെറുപ്പക്കാരെ തല പോലെ. ശരിക്കും കേട്ടോ, ശരിക്കും കേട്ടോ, നിങ്ങൾ ആക്ഷേപിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല. കാലാകാലം ജീവിക്കാനുള്ള പരലോകത്തെ പ്രതീക്ഷിക്കുന്നവരാണ്, മരണമാകുന്ന സത്യത്തെ കാത്തിരിക്കുന്നവരാണ്. ജഗന്നിയന്താവായ ജഗതൻ ജഗന്നാഥനായ അള്ളാവിനെ കാണണമെന്ന് കൊതിക്കുന്നവരാണ്. അതുകൊണ്ടായി പറയണത്, അതുകൊണ്ടായി പറയണത്, പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിനക്ക് എളുപ്പമായി കിട്ടണമെങ്കിൽ നിന്റെ തലമുടി മുത്തുനിബിധങ്ങള് പറഞ്ഞ രൂപത്തിലാക്കണ. ഹബീബായനിബിധങ്ങളെ മുമ്പിലേക്ക് ഒരു കിടാവിനെ ഒരു ബാപ്പങ്ങ് കൊണ്ടുവന്നപ്പോ ആ കിടാവിന്റെ തലന്റെ സൈഡ് ഫുള്ള് ചുരുണ്ടിയിട്ട് നടുവില് മാത്രം അങ്ങനെ കുറച്ചു മുടി വെച്ചിട്ട് കൊണ്ടോ ഹബീബായനിബിധങ്ങള് ആ കിടാവിനെ നോക്കിയിട്ട് ബന്ധപ്പെട്ടവരോട് പറഞ്ഞത് എന്തറിയോ? കിടാക്കളോട് നമ്പർ പോവാൻ ചെല്ലേറി അവിടെ മീറ്റ ബോട്ടി കച്ചവടം ഇല്ലേ? ആ കാരണം വലിയവർക്ക് ഡിസ്റ്റർബ് ആണ്, നിങ്ങൾ ചോറാക്കണ്ട, സമാധാനത്തിന് സമാധാനം. അവർ വയന്ന് കേൾക്കുന്നില്ല, പക്ഷെ കേൾക്കുന്നില്ലെങ്കിൽ വലിയ ബേജാറില്ല. ഈ കൊതു പോലെ ആകുമ്പോൾ നമുക്ക് വലിയ ബേജാറ്. കൊതു നിങ്ങൾക്ക് തിരിഞ്ഞാണ്ടോ? കൊതു എന്ത് ചെയ്യുന്നേ? പുതുന്ന പൊതു തന്നെ അതാങ്ങനെ അത് ഉറങ്ങുന്നേ ഇല്ലല്ലേ. ആയി ഒരു ഞമ്മ 5 മിനിറ്റ് ഇറങ്ങിയറ വയലെല്ലാം കഴിഞ്ഞിട്ട് പോയി ചെട്ടും പിന്നെ 2 കാലി ഒരു മാസം ഇറങ്ങിയറ ബാങ്ക് കൊടുക്കാനായല്ലേ എന്ന് ചൊല്ലി കാളു നീട്ടുമ്പോ അത് വന്നിട്ട് വരും. നമ്മൾ ഉറങ്ങാനും വിടെ അതിനൊട്ടും ഉറപ്പില്ല. എന്ന പോലെ കിടക്ക വയൽ കേൾക്കാത്ത നമുക്ക് വലിയ ബേജാറില്ല, പക്ഷെ അങ്ങനെ ആക്കിയത് ബാപ്പമാരും നിൽക്കുമ്പോ ബേജാറാണ്. അങ്ങനെ കൺട്രോളൊക്കെ പിന്നെ ഇല്ലാണ്ട് വിടാൻ കഴിയാല കിടാക്കള. ഒരു വയലിന്റെ ഇട പോയെങ്കിൽ അങ്ങനെ ഇരിക്കണോ? ഒരു വലിയൊരു സദസ്സിലേക്ക് പോയെങ്കിൽ അങ്ങനെ ഇരിക്കണോ? അതെല്ലാം മുന്നേ ചൊല്ലി കൊടുത്തോളൂ. അതിനെല്ലാം ഉസ്താദന്മാരെന്ന് ചെല്ലണം, ചെല്ലുന്ന സംഗതി അടക്കാറ്. കുറച്ചെല്ലാം പാപ്പമാർ ചൊല്ലിക്കോളും, ആ ചെല്ലിട്ട് അങ്ങനെ കൊണ്ടുവരണം. ആ സാരില്ല, ഇനിയിപ്പോ കിടാവ് അങ്ങനെ കളിക്കുന്നെങ്കിൽ നമുക്ക് ഇനി വലിയ ബേജാറില്ല. പക്ഷെ ഈ വയൽ കേൾക്കേണ്ടവർക്ക് അവരുടെ കളിച്ചിരി ബുദ്ധിമുട്ടാവാൻ പാടില്ല, ആ ഒരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് സംഘാടകർ അത് ശ്രദ്ധിക്കുക, സംഘാടകർ അത് ശ്രദ്ധിക്കുക, എന്നെ നല്ലോണം ശ്രദ്ധിക്കുക, എന്നെ നല്ലോണം ശ്രദ്ധിക്കുക. എന്താ ഞാൻ പറഞ്ഞു? എന്താ ഞാൻ പറഞ്ഞ? നിങ്ങൾ അള്ളാഹുവിനെ കാണണമെന്ന് കൊതിക്കുന്നവരാ ഭാരാഭാരം പോലെ പരന്നു കിടക്കുന്ന പരസഹാനമില്ലാത്ത പരലോകത്തെ രക്ഷ ആഗ്രഹിക്കുന്നവരാ കാരുണ്യക്കടലായ മുത്തുനബിദങ്ങളെ കാണണമെന്ന് അവിടുത്തെ ശബാത്തിൽ ഒത്തുകൂടണമെന്ന് കൊതിക്കുന്നവരാ അല്ലേ മരണമാകുന്ന സത്യത്തെ കാത്തിരിക്കുന്നവരാ. എന്നാൽ നല്ല നിലക്കുള്ള മരണമുണ്ടാകണ്ടേ, നല്ല നിലക്കുള്ള മരണമുണ്ടാകണ്ടേ, നാളെ റബ്ബിനെ കാണണ്ടേ, മുത്തുനബി തങ്ങളെ ശഫാത്തിൽ കൂടണ്ടേ, പരലോകത്ത് ഹിസാബില്ലാതെ രക്ഷപ്പെടണ്ടേ. അതുകൊണ്ട് ആ ചെറുപ്പക്കാരാ പറയുന്നത് ഹറാമായ നിലക്കുള്ള തലമുടി വളർത്തല്ലേ പാടില്ല, പാടില്ല, പാടില്ല. ഇന്നത്തെ ചില ആൾക്കാരുടെ ഹെയർ സ്റ്റൈല് കാണുമ്പോ അത് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളെന്നോട് ബേജാറാകരുത്. അടുത്ത കൊല്ലം ആര് വിളിച്ചൊന്നും മോശമില്ല, അടുത്ത കൊല്ലം ഇയാളെ വിളിച്ചേ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ എനിക്ക് വലിയ ബേജാറൊന്നുമില്ല. എന്നാലും ഇത് പറയാതിരിക്കാൻ കഴിയില്ല, കാരണം ഇത് ഞാൻ പറയുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ സ്നേഹിക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി, നിങ്ങളെ പിരിശം വെക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി, നിങ്ങളെ ഉപദേശിക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി, നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി, എന്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. ചില ആൾക്കാരെ തല കണ്ടിട്ട് നിങ്ങ ഇല്ലേ മിഞ്ഞാന്നൊരടുത്ത് ജുമാ കഴിഞ്ഞിട്ട് ഒരു പേരൊക്കെ ഇപ്പല കുറച്ച് നാളായി ജുമാ കഴിഞ്ഞിട്ട് ചോറയ്ക്കാൻ പോയി ഇങ്ങോട്ടൊക്കെ 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 ഇങ്ങനെ ഇതിന്റെ ഇടയിൽ യൂട്യൂബ് നോക്കുന്നു
ഞാനൊരു കുറച്ച് നാൾക്ക് മുമ്പ് വെള്ളിയാഴ്ച നിന്ന് ചുമ്മാ കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ചോറ് കഴിക്കാൻ വേണ്ടിട്ട് പെരക്ക പോയി. അങ്ങനെ ചോറെല്ലാം പെയ്ച്ചുകൊണ്ടിരിക്കുമ്പോ പെരക്കാരും പറഞ്ഞു, ഉസ്താദ് ചോറ് കഴിച്ചിട്ട് ആരക്കുന്നതിനും ഇന്നെന്റെ കടവനൊന്നും വന്നിരിക്കണോ. ആ അൽഹംദുലില്ലാ, നല്ല ആശയാണ്, നല്ല കാര്യമാണ്, കൈനങ്കിൽ ചെയ്തു കൊടുക്കുക, അതൊരു സഹായമാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക്ക് നൽകാം. ആയും ചൊല്ലി ഇൻഷാല്ലാ ബെയ്ച്ചിട്ടാണ് മന്ത്രിക്കാം. അങ്ങനെ ചുരുക്കട്ടെ സഹോദരങ്ങളെ, ഇങ്ങോട്ടും ബെയ്ച്ചിട്ടല്ല, ചോറെല്ലാം ബെയ്ച്ചു, എല്ലാം കഴിഞ്ഞു, കഴിഞ്ഞതിന് ശേഷം പിന്നെ ദ്വാരക്കുന്നുണ്ട്. ഇടയിൽ കിടാനെ കൊണ്ടുവരാല്ലേ, നോക്കുമ്പോ കിടാവൊന്നുമല്ല, മംഗലേനും ആറ് കിടാക്കള വാപ്പ 21 ആട്ട് സാരമില്ല, 21 31 ബാപ്പൊക്കെ കിടാവുന്നുണ്ട്. അയാൾ കിടാവും ചെല്ലത് ശരിക്കും അർത്ഥത്തിൽ ശരി തന്നെയാണ്. അങ്ങനെ കിടാനെ വരാൻ ചെല്ലി, കിടാ വന്ന് വന്നിട്ട് അവിടെ ഇരിക്കാൻ ചെല്ലി, അയാൾക്ക് തൊപ്പി വെച്ചിട്ടേ. അങ്ങനെ ഞാൻ മന്ത്രിച്ചു മുടിച്ചിട്ട് ഞാൻ തല്ല തൊപ്പി എടുത്ത് കൂതാ നോക്കുമ്പോ തലനെ കാണുന്നില്ല, ഒരു ബിരിയാണില്ല. സാർ ലാസ്റ്റ് ഞാൻ അങ്ങനെ പൂഞ്ഞിട്ട് നോക്കിട്ട് തല കാണുന്നു, കൂതി കളഞ്ഞിട്ട് പിന്നെ തകർ. അല്ലെ ശിരിക്കാൻ പറയല്ല, കടുത്ത ഹറാമാണ്. അതാണ് ചോദിച്ചോട്ട്, നമുക്കല്ലേ ചെറിയ അറിവുള്ളൂ, അവരൊക്കെ വലിയവരല്ലേ, വലിയ ആലിമീങ്ങളല്ലേ, കാണ്ട് കാമ്പ് കണ്ടുവരല്ലേ, എത്രയോ വലിയവരായ പണ്ഡിതന്മാര് ഈ സമുദായത്തിന് സമ്മാനിച്ച വലിയവരായ ആലിമീങ്ങളാണ്. നമുക്കൊരു വേള അവരറിഞ്ഞില്ലെന്ന് വരാം, നമുക്കവരെ മഹത്വം പിടികിട്ടില്ല എന്ന് വരാം, എന്നാൽ അവർ വലിയവരാണ്. അവരുടെ മഹത്വം അറിയണോ? അത് വലിയവർക്കേ അറിയോ? നമുക്കതറിയില്ല. സംശയമുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളോ, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തിക്കോളാ. ഞങ്ങളെ ചെറുപ്പക്കാരന്റെ തലമാക്കിയാൽ ഇസ്ലാമില്ല, ഇനി വേഷം കണ്ടാലോ അവിടെയും ഇസ്ലാമില്ല. എവിടെ ഇസ്ലാമുള്ള ഫാൻറ്റി ഇട്ടിനടക്ക് ജാറി 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 ജാറിട്ട് ഏടെ ഒരു മുരിക്കന്റെ കുറ്റി വന്നോട് ബാക്കിയാണ് ജാമ, അല്ലെങ്കിൽ പിന്നെയും പൊട്ടി. പണ്ടുള്ളവരെല്ലാം മീത്തൊക്കെ ഉണ്ടാക്കി, നിങ്ങളുടെ ആയത്ര മീത്തക്ക് 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 കൊണ്ടേറ്റ് ടൈറ്റാക്കി കെട്ടിട്ട് ബെൽറ്റ് ഇട്ട് അള്ളാഹു അക്ബർ. ഇപ്പൊ അങ്ങനെയല്ല, ഫുള്ള് ഇട്ടിട്ട് കുടിച്ച് കൊണ്ടു, എല്ലാം തല തിരിഞ്ഞ ലോകം. അവിടുന്ന് പിടിച്ചു പിന്നെ കൊണ്ടുപോകും, അല്ലെ ഉണ്ടല്ലോ ജാക്ക്, അല്ല ഈടെ ഹെണ്ടാക്കിയെന്താ. ചില ചക്കന്മാരെല്ലാം ബസ് ഇറങ്ങിട്ട് പോകുമ്പോ ഞമ്മത് വരക്കുന്ന ബാക്കിലുള്ളവർ പഠിച്ചോളാം. എന്തേ ഒരു പസ് ഏറെ ബക്കർ വെച്ചെങ്കിൽ ആ കോലത്താണോ ഞെരിയാണിക്കതാണ് പാടില്ല. ഹബീബായ നബിങ്ങളെ പറഞ്ഞല്ലോ, ഞെരിയാണിക്കതാണ് ഉള്ളത്. ആരതായാലും യവന്റേതായാലും ഏതൊരാളായാലും അത് പാടില്ല, ഹറാമായ വേഷവിധാനമാണ്. അതാ ഞാൻ പറഞ്ഞത്, വർത്തമാന കാലഘട്ടത്തിലെ ഞങ്ങളുടെ യുവാക്കളെ കണ്ടാൽ, സൈബർ യുഗത്തിലെ ഞങ്ങളുടെ യുവജനാംഗത്തെ കണ്ടാൽ, ഇന്നത്തെ ഞങ്ങളുടെ യൂത്ത് വിങ്ങനെ കണ്ടാൽ, അടിമുടി നോക്കിയാലും എവിടെ നോക്കിയാലും ഇസ്ലാമിയത്തെ കാണാൻ വളരെ പ്രയാസമാ. സഹകരണ മനോഭാവമില്ല, എടുത്തു ചാട്ടമാണ്, ഏതൊന്നിനും ധൃതിയാണ് ധൃതിയാണ്. സബറില്ല സബറില്ല ലാത്ത കുൻക സാഹിബിയോത്. മഹന്മാർ പറഞ്ഞത് കാണാം, നിങ്ങൾ ആരും യൂനുസ് നബിയെ പോലെയാകരുത്, യൂനുസ് നബിയെ പോലെയാകരുത്. പിന്നാരെ പോലാണ്ടിയെ ബോംബ് വെച്ചോ, അത് ആദിത്യറവനെ പോലെ. മഹാന്മാർ പറഞ്ഞറിയോ, നിങ്ങൾ ആര് യൂനുസ് നബിനെ പോലെ ആയിപ്പോണ്ടാകും. പിന്നെ ആരു പോലെ ആണ്ടിയപ്പോ, നിങ്ങൾ യൂനുസ് നബിനെ പോലെ തന്നെ ആണ്ടിയത്. ആ മഹാന്റെ എല്ലാ ആചാരങ്ങളും സംസ്കാരങ്ങളും സ്വഭാവം അത് ആര്? യൂനുസ് നബി ആര്? ആരാണ് ആ മഹാൻ? വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകനല്ലേ? അല്ലാഹു വാഴ്ത്തപ്പെട്ട മഹാനല്ലേ? ഇന്നഹു വമന്നൂൻ. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ആ വലിയ മഹാൻ, ആ വലിയ മഹാൻ നിങ്ങൾ പെമ്പറ്റരുത്, നിങ്ങളയാളെ പോലെ ആണ്ടെന്ന് പറഞ്ഞ് ഏത് വിഷയത്തിലറിയോ? എല്ലാ വിഷയത്തിലും അല്ല, മഹാൻ കുറച്ച് അമ്പരിപ്പാക്കി ചില വിഷയത്തിൽ. അതായത് തന്റെ വാക്ക് ജനങ്ങളെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ, എന്നറിഞ്ഞപ്പോ
തന്റെ ഉപദേശം ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നായപ്പോ, തന്റെ ദാവത്ത് ജനങ്ങളുടെ ഇടയിൽ ക്ലച്ച് പിടിക്കുന്നില്ല എന്നായപ്പോ, തന്റെ തൗഹീദിന്റെ ക്ഷണം ആരും അംഗീകരിക്കുന്നില്ല എന്നായപ്പോ മഹാന് ബേജാറായി. യൂനുസ് നബിക്ക് ബേജാറായി. യൂനുസ് നബി എന്ത് ചെയ്തറിയോ, ഈ ചെല്ലും കേൾക്കാത്ത ഈ നാട്ടുകാരുടെ ഇടയിൽ, ഈ അനുസരണയില്ലാത്ത ഈ മനുഷ്യന്മാരുടെ ഇടയിൽ, അള്ളാവിലേക്ക് വിളിച്ചിട്ട് വരാത്ത ഈ ജനങ്ങളുടെ ഇടയിൽ ഇനി ജയിച്ചിട്ട് കാര്യമില്ല, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് മഹാന് ഒറ്റ പോക്ക് അള്ളാന്റെ വഹ്യ് വരുന്നതിന് മുന്നേ, അള്ളാന്റെ സമ്മതം വരുന്നതിന് മുന്നേ, അള്ളാന്റെ ഓർഡർ വരുന്നതിന് മുന്നേ മഹാൻ അമ്പരപ്പാക്കി. നമ്മളെ ഭാഷയിൽ പറഞ്ഞെങ്കില് അമ്പരപ്പാക്കി, ധൃതി കൂട്ടി, ധൃതി കൂട്ടി ക്ഷമയില്ലാതെ പെരുമാറിയപ്പോ നല്ലോണം പരീക്ഷിച്ചില്ലേ, നല്ലോണം പരീക്ഷിച്ചില്ലേ. അല്ലാഹു തആല കടലിലേക്ക് കൊണ്ടുപോയിട്ടിട്ടോ മീനുമിഴങ്ങി മീനും കടലിന്റെ ആഴിയിലേക്ക് പോയി, വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോയി, മീനുകൾ മീനുമിഴങ്ങി മീനങ്ങി മിഴങ്ങി മീനങ്ങ് മിഴുങ്ങി എന്ന് മാത്രമല്ലാതെ യൂനുസ് നബിയെ മീനരാ ചവച്ചരച്ചു തന്നില്ല, യൂനുസ് നബിന്റെ എല്ലും മുല്ലും പൊടിയാക്കിയില്ല, യൂനുസ് നബിയെ കൊന്നു തന്നില്ല. അല്ലാഹു തആലാന്റെ ടെസ്റ്റ് ഡോസാണ് ക്ഷമയില്ലാതെ പെരുമാറിയത് കൊണ്ട്, ദുപ്രതി കാട്ടിയത് കൊണ്ട്, അക്ഷമ കാട്ടിയത് കൊണ്ട്, ധൃതി കാട്ടിയത് കൊണ്ട് പടച്ചറപ്പിന്റെ ഓർഡർ വരുന്നതിന് മുമ്പ് നാട് വിട്ട് ഓടിയത് കൊണ്ട് പടച്ചറപ്പ് ചെറിയൊരു പരീക്ഷണം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങളോളം കടലിന്റെ അടിയിലെ മീനിന്റെ പള്ളയില് മഹാനായ യൂനുസ് നബി കഴിഞ്ഞു. രാത്രിയുടെ ഇരട്ടുകളില് കടലിന്റെ ഇരട്ട, വെള്ളത്തിന്റെ ഉള്ളിലെ ഇരട്ട, മീനിന്റെ പള്ളയുടെ ഇരട്ട, ഈ എല്ലാ ഇരട്ടുകളുടെയും ഉള്ളില് മഹാനായ യൂനുസ് നബി വനാദീന പറയുന്നു. ഒരുപാട് ഒരുപാട് ഇരുട്ടുകളില്ല ബാ ഞങ്ങളെ വിളിച്ചു. അതിന്റെ ബഹുവചനമാണ് ലുലുമാത്. ഒരുപാട് ഇരുട്ടുകൾ, ഏതാണ് ഈ ഒരുപാട് ഇരുട്ട്? ഒരു ഇരുട്ടല്ല, ഒരുപാട് ഇരുട്ടുകളിൽ മഹാനായ യൂനുസ് നബി പെട്ടു. ഏതാണ് ആ ഒരുപാട് ഇരുട്ട്? ഒന്ന്, രാത്രിയുടെ ഇരുട്ടുകൾ, കടലിന്റെ ഉള്ളിന്റെ ഇരുട്ട്, വെള്ളത്തിന്റെ ഉള്ളിൽ ഇരുട്ടല്ലേ. നിങ്ങൾ മുങ്ങിട്ടേയില്ല, നിന്നോളോടെ തലാട്ടൊന്നുമില്ല, കുഞ്ചനങ്ങൊന്നുമില്ല, കണ്ണിന്റെ ഉള്ളിൽ ഇരുട്ട്. അല്ലോ സാർ, ഞങ്ങളെ കണ്ണിന്റെ ഉള്ളിൽ കണ്ടം കൊണ്ടല്ല കുപ്പി കുപ്പി പാലും. അതിമൂന്ന് കോളല്ലേ, കുറച്ചുകൂടെ ആക്കോണം, അപ്പൊ മനസ്സിലാവും. കണ്ണിന്റെ ഉള്ളിൽ, വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ ആഴിയിലേക്ക് പോയാൽ നന്നായിട്ടുള്ള ഇരട്ട. അതോടൊപ്പം മീനിന്റെ പള്ളൽ ഉള്ളിൽ, അവിടെ ഇരട്ടനല്ലേ, അവിടെ ഹെഡ്ലൈറ്റ് ഒന്നും ഇല്ലല്ലേ. ആ ഇരട്ടുകളിലെല്ലാം മഹാന് വസ്ത ദാപിച്ചു, ഖേദിച്ചു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീന വനജൈനാഹു മിനൽ ഗമ്മി. പടച്ചറപ്പ് പറയുകയാ, ഞങ്ങളോട് ഖേദിച്ചു മടങ്ങിയത് കൊണ്ട്, ഞങ്ങളോട് പാപമോചനം തേടിയത് കൊണ്ട്, എല്ലാ നിലക്കുള്ള അക്ഷമ കാണിച്ചതിന്, പ്രതികേട് കാണിച്ചതിന്, ധൃതി കാണിച്ചതിന്, എന്റെ കൽപ്പനക്ക് വിരുദ്ധമായി നടന്നു പോയതിന് എന്നോട് മാപ്പ് ചോദിച്ചത് കൊണ്ട് ഞാനങ്ങ് പൊരുത്തപ്പെട്ടു. യൂനുസ് നബിയെ ഞാൻ രക്ഷിച്ചോ. എന്നാൽ പറയട്ടെ സഹോദര, അക്ഷമ പാടില്ല, പ്രതികേട് പാടില്ല, ധൃതി പാടില്ല.